ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്ന പ്രവാസി ആംബുലൻസ് സർവീസ് ആൻഡ് എം ജെ ഓട്ടോമൊബൈൽസ് കാട്ടാക്കട. കാട്ടാക്കട ഗ്രാമപഞ്ചായത്തും ആമച്ചൽ FHSCയും സംയുക്തമായി കാട്ടാക്കട ടൗണിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ പരിശോധനയും ബോധവൽക്കരണവും നടത്തി. കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്. FHSC ആമച്ചലിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് ഇൻസ്പെക്ടറാണ് ഞാൻ. എൻ്റെ പേര് ഹരികുമാർ എന്നാണ്. ഞങ്ങളിന്ന് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ ടൗൺ ഏരിയയിൽ വരുന്ന ഭാഗങ്ങളിൽ രണ്ട് ടീമുകളായി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇന്ന് നടത്തിയിരിക്കുന്നത്. അതിൽ വാക്സിനേഷൻ ഇതുവരെ സ്വീകരിക്കാത്തവരുടെ ഒരു കണക്കെടുപ്പാണ് ഞങ്ങൾ കൂടുതലും നടത്തിയിട്ടുള്ളത്. കാരണം ഷോപ്പുകളിൽ നിന്ന് സെയിൽസ് ചെയ്യുന്ന ആളുകളിൽ എത്ര പേര് വാക്സിനേറ്റഡ് ആയിട്ടുണ്ട്, എത്ര പേര് ഇതുവരെ ഫസ്റ്റ് ഡോസ് എടുത്തിട്ടുണ്ട്, രണ്ട് ഡോസ് എടുത്തവരെത്ര എന്നുള്ള ഒരു കണക്ക് അറിയുന്നതിന് കൂടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു പരിശോധന ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ സാംക്രമിക രോഗങ്ങൾ പകരുന്നതിൻ്റെ ഭാഗമായിട്ട് ഹെൽത്ത് കാർഡ് ഇല്ലാതിരിക്കുന്നതും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ഹോട്ടലുകളെയും മറ്റ് ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന കടകളെയും കണ്ടെത്തുന്നതിൻ്റെ ഭാഗം കൂടിയാണ് ഇന്നത്തെ ഈ പരിശോധന നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് ടീമുകളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരിശോധനയിൽ ഇപ്പോൾ ഒരു ടീമിൻ്റെ കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 പേർ മാത്രമാണ് ഇതുവരെ ഒരു ഡോസും സ്വീകരിക്കാൻ കഴിയാതെ പോയിട്ടുള്ളവർ. പക്ഷേ 50 കടകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇപ്പോൾ അത് മനസ്സിലാക്കിയിട്ടുള്ളത്. ബാക്കിയുള്ള കണക്കുകൾ എടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, പൂർത്തിയായിട്ടില്ല. എങ്കിലും ഏകദേശം ഒരു 75% പേർക്ക് ഈ കിട്ടിയ ഈ എടുത്ത കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. കിട്ടാത്തവർക്ക് വരും ദിവസങ്ങളിൽ ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഒരു ഡോസെങ്കിലും ലഭ്യമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് പഞ്ചായത്തും ആരോഗ്യവകുപ്പും മുന്നോട്ട് പോകുന്നത്. അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് എല്ലാ വ്യാപാരി വ്യവസായികളോടും ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതാണ് ഇന്ന് ഇവിടെ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള പ്രോഗ്രാം. താങ്ക് യു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചേരുന്നു. നമസ്കാരം, ഞാൻ കടഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഇന്നിപ്പോൾ കടഗ്രാമപഞ്ചായത്ത് മേലയിൽ കാട്ടാക്കട ടൗണിൽ ആമച്ചൽ FHSCയുടെ HA നേതൃത്വത്തിൽ കടയിൽ അവർക്ക് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. കടയിലെ കട ഉടമയും കടയിൽ നിൽക്കുന്ന തൊഴിലാളികൾക്കും വാക്സിൻ എടുത്തിട്ടുണ്ടോ, അതോടൊപ്പം തന്നെ അവർ RT-PCR ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ടോ, ഇതിനെ സംബന്ധിച്ചൊരു പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ടീം കടകൾക്കായി ഇറങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കടകളിലുണ്ടാകുന്ന മാലിന്യങ്ങൾ, ഇപ്പോൾ കരമാലിന്യങ്ങൾ നമ്മുടെ ഹരിതകർമ്മസേന വഴി പിന്നെ കരമാലിന്യങ്ങൾ അവർ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ചില കടക്കാർ ഖരമാലിന്യങ്ങൾ നൽകാതെ പ്ലാസ്റ്റിക് എല്ലാം ഇട്ട് കത്തിക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വ്യാപാരി വ്യവസായി സംഘടനകളോട് ഇക്കാര്യം നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെയുള്ള പരിശോധനയും നമുക്കിപ്പോൾ നടത്തേണ്ടതായി വരുന്നുണ്ട്. പ്രധാനമായും കടയിൽ നിൽക്കുന്ന തൊഴിലാളികളും കടയിലെ ഉടമകൾ കൃത്യമായും പിന്നെ വാക്സിൻ ഈ 30 മുമ്പ് September 30 മുന്നേ തന്നെ എല്ലാ കടക്കാരും ഈ വാക്സിനേറ്റ് ചെയ്യണം എന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ സർക്കാർ അനുവദിക്കുന്ന വാക്സിനിൽ കടയുടെ നിൽക്കുന്ന തൊഴിലാളികൾക്ക് ആരെങ്കിലും ഉണ്ടോ എങ്കിൽ അവർക്ക് കൂടി പരിഗണന കൊടുക്കാൻ വേണ്ടി ആരോഗ്യ വിഭാഗത്തിനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് വരുന്ന വാക്സിൻ വരുന്ന മുറയ്ക്ക് കടയിൽ നിൽക്കുന്ന തൊഴിലാളികൾക്കും ആ ഒരു പരിഗണന കുറേശ്ശെ കുറേശ്ശെ അവർ ഘട്ടം ഘട്ടമായി പൂർത്തീകരിക്കുന്ന വേണ്ടിയുള്ള ഒരു ക്രമീകരണം പഞ്ചായത്ത് ആലോചിക്കുന്നുണ്ട്. അതനുസരിച്ച് ആരോഗ്യവകുപ്പിനോടും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഒന്ന് പറയാനുള്ളത്. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കരമാലിന്യങ്ങൾ ശേഖരിക്കാൻ വരുമ്പോൾ ഹരിതകർമ്മസേന അംഗങ്ങളുമായിട്ട് സഹകരിച്ചുകൊണ്ട് കടയിൽ വരുന്ന മുഴുവൻ കരമാലിന്യങ്ങളും ഹരിതകർമ്മസേന വഴി പിന്നെ നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമം കട ഉടമകളും ഒക്കെ നടത്തണം. അത് അല്ലാതെ പരിസരത്തിട്ട് കത്തിച്ച് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പിന്നെ ഇല്ലാത്ത നിലയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ പഞ്ചായത്ത് ശരിക്കും സാന്ദ്രത കൂടിയ, ജനസംഖ്യ കൂടിയ, ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്ന ഒരു താലൂക്ക് ആസ്ഥാന പഞ്ചായത്ത് നിലയിൽ നമ്മുടെ കട ഉടമകളും നമ്മുടെ പരിസര പ്രദേശത്തെ ആളുകളും ഈ പ്രവർത്തനത്തിൽ ജാഗരൂകരായിരുന്നില്ല എങ്കിൽ നമുക്ക് വെറും പിന്നെ കോവിഡ് പോലുള്ള വൈറസിനെയല്ല പകരം ജീവിതശൈലി രോഗങ്ങൾ കൂടെ വരുന്ന സാഹചര്യം രൂപപ്പെടും. അതുകൊണ്ട് നമ്മുടെ കടക്കാർ ആ ശ്രമങ്ങൾ പങ്കാളിയാവണം. മറ്റൊന്ന്, ലൈസൻസുമായി ബന്ധപ്പെട്ടാണ് മുഴുവൻ കടകളും ലൈസൻസ് എടുക്കാൻ വേണ്ടിയും പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നിശ്ചിത സമയം ഇന്നിപ്പോൾ ആരോഗ്യ വിഭാഗം പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഇടയിൽ ഇപ്പോൾ നമ്മൾ ചില കടക്കാർ
ലൈസൻസ് ഒന്നായിരിക്കും, പക്ഷേ കച്ചവടം വേറൊന്നായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഏത് പർപ്പസിലാണോ ലൈസൻസ് എടുക്കുന്നത് ആ പർപ്പസ് പിന്നെ ഉള്ള കച്ചവടം നടത്താൻ വേണ്ടി കടക്കാർ പരിശ്രമിക്കണം. ഈ കോവിഡ് കാലത്താണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധയപ്പെട്ടത്. ഏതെങ്കിലും സ്റ്റേഷനറി കടകളോ അല്ലെങ്കിൽ മറ്റ് അനുബന്ധ കടകളോ പിന്നെ തുറക്കാൻ നിയമപരമായി പിന്നെ അവസരം ഇല്ലാതിരിക്കുമ്പോൾ പാലും പഴവും തൂക്കി കച്ചവടം നടത്തുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കുന്നതുകൂടിയാണ് പിന്നെ ഒഴിവാക്കുന്നതിന് ഇത് സഹായകരമാവും. അതുകൊണ്ട് മുഴുവൻ കട ഉടമകളും പിന്നെ മറ്റുള്ളവരും ബഹുമാനപ്പെട്ട ജനതയും ഒക്കെ തന്നെ ഇക്കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇത് സഹായകരമാവും. അതോടൊപ്പം നമ്മുടെ പഞ്ചായത്ത് മേലയ്ക്കകത്ത് ഇപ്പോൾ പിന്നെ ഓണം കഴിഞ്ഞപ്പോൾ കൂടുതൽ ഇളവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ ഈ വൈറസിനെ ഒന്നും ഭയക്കാതെ പോകുന്നൊരു സാഹചര്യം കാണുന്നുണ്ട്. പല വാർഡ് മേഖലയ്ക്കകത്തും ഈ പിന്നെ കോവിഡ് വൈറസ് കൂടി വരുന്ന ഒരു സാഹചര്യവും വരുന്നുണ്ട്. അത് ഒഴിവാക്കുന്നതിന് നമ്മുടെ ആളുകൾ ശ്രദ്ധാപൂർവം ജാഗ്രതയോടുകൂടി തന്നെ അകലം പാലിക്കാനും സാനിറ്റൈസർ ഇടയ്ക്ക് ഉപയോഗിക്കാനും മാസ്ക് ധരിക്കാനും കടകളിൽ തിങ്ങി നിരങ്ങിയുള്ള പിന്നെ കച്ചവട സ്ഥാപനങ്ങളിൽ പിന്നെ തിക്കും തിരക്കും കൂട്ടി സാധനങ്ങൾ വാങ്ങാതിരിക്കാനും കഴിയുന്ന ഒരവസ്ഥ നമ്മളെ ബഹുമാനായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കണം. അത് ഇല്ല എങ്കിൽ നമ്മളെ കൈവിട്ടു പോകുന്ന ഒരു സാധനം വരും. അടുത്ത ദിവസങ്ങളിൽ തന്നെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളുടെയും പിന്നെ വ്യാപാരി വ്യവസായി സംഘടനകളുടെയും നേതൃത്വത്തിലുള്ള സർവകക്ഷി യോഗം വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ വാർഡുകളിലും നമ്മുടെ RRT ടീമുകളെ പുനഃസംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. 5-ാം തീയതിക്കകത്ത് തന്നെ മുഴുവൻ വാർഡ് പ്രദേശത്തും RRTകൾ സജീവമായി പ്രവർത്തിക്കുന്ന RRT അംഗങ്ങളെ ആക്കി മാറ്റുക, രോഗവ്യാപനത്തെ ചെറുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുക, വളരെ സൂക്ഷ്മമായി എല്ലാ വാർഡുകളും നമുക്ക് ഈ രോഗം വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമവും നടത്താൻ വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ പഞ്ചായത്ത് മേഖലയിലെ മുഴുവൻ ബഹുമാനിച്ചിട്ടുള്ള ജനതയും അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കട ഉടമകളും വാക്സിൻ എടുക്കുന്ന തരത്തിലടക്കം പിന്നെ കടകളിൽ തിക്കും തിരക്കും ഉണ്ടാക്കാതെ കച്ചവടം നടത്താൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം, നമ്മൾ നടത്തുന്ന RT-PCR അടക്കം ആന്റിജൻ ടെസ്റ്റ് പോലുള്ള ടെസ്റ്റുകൾക്ക് വിധേയമാകാൻ ഇടയ്ക്കിടയ്ക്ക് വിധേയമാകാൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെട്ടാൽ നമുക്ക് പഞ്ചായത്തിനകത്ത് ഒരു ലോക്ക്ഡൗൺ, ഇനിയൊരു ലോക്ക്ഡൗൺ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലേക്ക് മുഴുവൻ ആളുകളും പങ്കാളികളാകണം എന്നതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ദേശവാർത്തകൾ വിരൽത്തുമ്പിലെത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ. യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുമെന്ന് ബെല്ലൈക്കൺ അമർത്തൂ. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ഫോളോ ചെയ്യൂ.